ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ബ്രെഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആട്ടോ ട്രൈ ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബ്രെഡ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഈ സൈഡിലുള്ള ഒരു ബ്രൗൺ ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. എന്നിട്ട് അതിൻ്റെ ഇതുപോലെ ത്രികോണത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് ആളിനനുസരിച്ചിട്ട് എത്ര വേണമെന്നുണ്ടെങ്കിലും ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ആ ഒരു ഫ്രൈ പാനിലോട്ട് സൺഫ്യൂർ ഓയിലോ അതല്ല എന്നുണ്ടെങ്കിൽ പശുനെയ്യോ ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടിൽ ഏതിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പശുനെയ്യിലാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. എന്നിട്ടത് ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ലപോലെ ഒന്ന് കളറ് മാറി വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് കോരിയെടുക്കുക. എന്നിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 300 ml അത്ര പാല് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പാലിലേക്ക് തന്നെ നമ്മൾ ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അത്ര പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം നല്ലോണം ഹൈലാക്കി വെച്ചിട്ട് നല്ല പോലെ തന്നെ തിളപ്പിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് കണക്കായിട്ട് പഞ്ചസാരയോ അതല്ല എന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പോ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഫ്ലെയിം ഹൈലാക്കിയിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. കൈയെടുക്കാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഈ ഒരു പാകത്തുമ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ക്രീം ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് തണുത്ത് കിട്ടുമ്പോഴത്തേന് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ബ്രെഡ് എടുത്തിട്ട് ഈ ഒരു ബ്രെഡിനെ നമ്മൾ ഷുഗർ സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലേവറിന് കണക്കായിട്ട് ഒന്നോ രണ്ടോ ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലോണം തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഒരു തണുത്ത ഷുഗർ സിറപ്പിലോട്ട് വേണം നമ്മൾ ഈ ഒരു ബ്രെഡ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ക്രീമും കൂടിയും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡും കൂടിയും ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒരിക്കലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതായത് ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ട് അത് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.